ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. 1 കിലോ ബീഫ്, 2 തക്കാളി, 2 മീഡിയം സൈസിലുള്ള സബോള, ആവശ്യത്തിനുള്ള ഓയില്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, നല്ല ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സബോളയുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. സബോള നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ചേർക്കേണ്ടതുണ്ട്. തക്കാളി ചേർത്തിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്തുനിന്ന് നഷ്ടമായി. അതുകൊണ്ട് നിങ്ങൾ സബോള നന്നായിട്ട് വാടി വരുന്നാൽ തക്കാളി അതിലോട്ട് ഇട്ടിട്ട് 1-5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ സബോളയും തക്കാളിയും കൂടിയിട്ട് 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നല്ല ജീരകം, പട്ട, ഗ്രാമ്പൂ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കണം. ഹാഫ് വേവാക്കിയിട്ടുള്ള ബീഫാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് കറി റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാഫ് വേവാക്കിയിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം ബീഫിൽ പിടിക്കാവുന്ന വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം മിക്സ് ബീഫിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1-5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളെല്ലാം ഇട്ട് വേവിച്ചെടുത്ത ബീഫിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ സബോളയുടെയും തക്കാളിയുടെയും അരപ്പ് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഈ മിക്സ് എത്തുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ
ബീഫ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു 30 മിനിറ്റ് നമ്മുടെ കറി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കറി തുറന്ന് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.